നമസ്കാരം. ഇന്ത്യ ചൈന സംഘർഷത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയാണ് ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം അതിർത്തി കടന്ന് പ്രകോപനം ഉണ്ടാക്കിയത് ഇന്ത്യയാണെന്ന് ചൈന കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്നാൽ മൂന്ന് സൈനികരുടെ ജീവനെടുത്തത് പരസ്പരമുള്ള ഏറ്റുമുട്ടൽ തന്നെയാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായിട്ടില്ലെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വെടിവെപ്പ് നടത്താതെ തോക്കിന്റെ പാത്തി കൊണ്ടും ഇരുമ്പ് ദണ്ട് കൊണ്ടും നടത്തിയ സംഘർഷമാണ് ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയതെന്നും വ്യക്തം. അതിർത്തി സംഘർഷത്തിൽ ചർച്ച നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഈ സംഭവം എന്നുള്ളതാണ് ഏറെ ഖേദകരം. ഗാൽവാൻ താഴ്വരയിൽ ചർച്ച നടത്തി സൈനിക പോസ്റ്റുകളിലേക്ക് മടങ്ങിയെത്തുന്നതിനിടെ സൈനികർ തമ്മിൽ പ്രകോപനം ഉണ്ടാവുകയായിരുന്നു. തോക്കിന്റെ പാത്തിയും ഇരുമ്പ് ദണ്ടുകളും ഉപയോഗിച്ച് ഇരുഭാഗത്തേക്കും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. അതിക്രൂരമായ മർദ്ദനത്തിൽ കേണൽ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യൻ ജവാന്മാർക്കാണ് ജീവൻ തന്നെ നഷ്ടപ്പെട്ടത്. ചൈനയുടെ അഞ്ച് ജവാന്മാർ മരിക്കുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടുണ്ടായ സംഘർഷം അർദ്ധരാത്രിയോടുകൂടിയാണ് അവസാനിച്ചതെന്നതും പ്രത്യേകത. തുടർന്ന് ഇന്ന് രാവിലെ 7:30 അതേ സ്ഥലത്ത് ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ച ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിർത്തി സൈനിക താവളങ്ങളിലേക്ക് അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. കര വ്യോമ സേനാ താവളങ്ങളിൽ സേനാ വിന്യാസം നടന്നു വരുന്ന ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ പ്രശ്നമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി സൈനികർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സമാധാന ചർച്ചകൾക്കിടെയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഡൽഹിയിൽ ഉന്നതതല യോഗം നടന്നു വരികയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ CDS ബിപിൻ റാവത്ത്, സൈനിക മേധാവികൾ, പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇപ്പോൾ പങ്കെടുത്തു വരികയും ചെയ്യുന്നു. അതിർത്തിയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഗാൽവാൻ വാനിയിൽ ഇരുവിഭാഗം സൈനികരും മുഖാമുഖം വരികയും ചൈനീസ് സൈന്യം ആക്രമിക്കുകയും ചെയ്തെന്നാണ് ഇന്ത്യ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. സംഘർഷത്തിൽ ഒരു ഇന്ത്യൻ കമാൻഡിംഗ് ഓഫീസർക്കും രണ്ട് സൈനികർക്കുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ത്യ ചൈന സംഘർഷത്തിൽ 1975 ശേഷം സൈനികരുടെ മരണം ഇത് ആദ്യമായുള്ളതാണ്. അതേസമയം സംഘർഷം നടന്ന മേഖലയിൽ രണ്ട് രാജ്യക്കാരുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഇന്നലെ രാത്രി ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സമാധാനപരമായി ഇന്ത്യ ചൈന പ്രശ്നം തീർക്കുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും അതിർത്തിയിൽ സംഘർഷമുണ്ടായിരിക്കുന്നത്. സൈനിക നയതന്ത്ര ചർച്ചകൾ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിർത്തിയിൽ ഏപ്രിൽ മാസം മുതൽ ഇരു സേനകളും മുഖാമുഖം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ചൈനയുമായുള്ള അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് ബ്രിഗേഡിയർ കേണൽ തലത്തിൽ തിങ്കളാഴ്ച ചർച്ച നടന്നിരുന്നുവെങ്കിലും പിന്മാറ്റം സംബന്ധിച്ച ധാരണകളൊന്നും തന്നെ ആയിരുന്നില്ല. യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള ഗൽവാനിലെ പെട്രോൾ പോയിന്റ്, 14B പോയിന്റ്, ഹോട്ട് സ്പ്രിംഗിലെ PP 15-17, പാങ്കോങ് തടാകത്തോട് ചേർന്നുള്ള 4 മലനിര എന്നിവിടങ്ങളിലാണ് ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.